മനസ്സിലാക്കി. ഇസ്ലാം സമാധാനത്തിന്റെ സന്ദേശം, ശാന്തിയുടെ സന്ദേശം. എല്ലാവരും പറയാം, എല്ലാവരും പറയാം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളതും ഇസ്ലാമാണ് എന്ന് എല്ലാവരും പറയാലോ. എല്ലാവരും പറയാം, കഴിഞ്ഞ റമദാനിൽ, കഴിഞ്ഞ റമദാനിൽ നിങ്ങൾക്ക് എല്ലാവരും പറയാം, ലോകത്തെ ISIS എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇറാഖ് സിറിയ എന്ന് പറയുന്ന ISIS കഴിഞ്ഞ റമദാനിൽ അറിയാം പരിശുദ്ധ ഹറമിന് നേരെ ബോംബിംഗ് നടത്തി, പരിശുദ്ധ ഹറമിന് നേരെ ബോംബിംഗ് നടത്തി. ആലോചിക്കുക, എവിടെ അല്ലാഹു ഭരതൻ നാമിന നിർഭയത്വത്തിന്റെ നഗരം എന്ന് അല്ല ഒഴിച്ചിട്ടുള്ള പ്രദേശം ISIS കൊണ്ടുപോയി ബോംബിടെ ശ്രമിച്ചു. ഈ റമദാനിൽ അവർ ശ്രമിച്ചു, എല്ലാവരും പറയാം, ISIS മുസ്ലിങ്ങളല്ല, ISIS മുസ്ലിങ്ങളല്ല, അല്ല, ചൂട വിശ്വാസവും ക്രൈസ്തവ സമൂഹത്തിന്റെ ഇസ്ലാമിക ശത്രുക്കളുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കി കൊടുക്കുന്ന, അവരിൽ നിന്ന് ശമ്പളം വെക്കുന്ന, അവരെ കൂടെ മീറ്റിംഗ് അയക്കുന്ന, അവർ പറയുന്നത് നടത്തി കൊടുക്കുന്ന, അവർ പറഞ്ഞതിന്റെ പേരിൽ താഴ്ന്നെത്തിയ, അവർ പറഞ്ഞതിന്റെ പേരിൽ നരായണ പോലും കുടികൊടുത്ത, അവർ പറഞ്ഞതിന്റെ പേരിൽ ഖുറാൻ പഠിച്ച, അവർ പറഞ്ഞതിന്റെ പേരിൽ അവർ കൊടുക്കുന്ന കോടിയുടെ ഡോളറിൽ അടയിരുന്നുകൊണ്ട് ചെയ്യുന്ന കൃത്യമായ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ISIS. ISIS നല്ലതാണ് ഒരുമയെത്തി ചിന്തിച്ചാൽ. ഓ മഹാപാപിയ, ഓ ഭീകരനായ പാപിയ, ഒരു മുസ്ലിമിനെ ISIS ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനോ അത് ചിന്തിക്കാനോ അതിനെന്താ കുഴപ്പമൊന്നും തോന്നിയ നിമിഷം അറിയുക, ഇബ്ലീസിന്റെ കരാള ഹസ്തത്തിലാണവൻ, ജൂദായിസം കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നവനാവൻ, ലോക ഇസ്ലാമിന്റെ ശത്രുക്കളെ നടപ്പാക്കാൻ തുടങ്ങുന്ന ആശയങ്ങൾ നടക്കട്ടെ എന്നാഗ്രഹിക്കുന്ന അല്ലാഹുവിന്റെ ശത്രുവാണവൻ. ISIS മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ചിന്ത കൊണ്ടോ ഒരു നന്മ നിറഞ്ഞ നോട്ടം കൊണ്ടോ അതിനെ സഹായിക്കുന്നവൻ അല്ലാഹുവിന്റെ ശത്രുവാണ്, ഇസ്ലാമിന്റെ ശത്രുവാണ്, ലോകത്തെ മുഴുവൻ സമാധാന പ്രിയയുടെ ശത്രുവാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രു സമൂഹം ഏതെന്ന് ചോദിച്ചാൽ അത് ISIS ആണ്. തനി ജൂതായിസമാണ്, അത് ജൂതന്മാരാണ് അതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. അമേരിക്കയിലെ ഇന്റലിജൻസ് അതിന്റെ ഡയറക്ടറാണ്. അതിന് 3 കോടി രൂപ ക്യാമ്പ് നടത്താനും പഠിക്കാനും ജിഹാദിനെ തെറ്റിദ്ധരിപ്പിക്കാനും ഖുറാനിന്റെ വചനങ്ങളെ തോട്ടിമാറ്റാനും ജൂത ക്രിസ്ത്യാനികളായ ഇസ്ലാമിന്റെ ശത്രുക്കൾ അവർ നൽകുന്ന ആ നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും ഭീകരമായ സംഘടനയാണ് ISIS എന്ന് പറയുന്ന. ലോകത്തേതെങ്കിലും ഒരു ഹിന്ദു ശബരിമലയിൽ ബോംബിടോ, ലോകത്തേതെങ്കിലും ഒരു ക്രിസ്ത്യാനി വത്തിക്കാന്റെ ചർച്ചിൽ നേരെ ബോംബിടോ, ലോകത്തെ മുസൽമാൻ പരിശുദ്ധ ഹറമിന് നേരെ ഇബ്രാഹിമി അലൈഹിസ്സലാം റബ്ബിയല്ല ഹാദാ ബലദൻ ആമിന എന്ന് പറഞ്ഞ അല്ലദീ ബിബർകത മുബാറകൻ വഹുദല്ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും ഹിദായത്തിന്റെ കേന്ദ്രമായി തീർന്ന അറബിന് നേരെ ISIS വിരൽച്ചൂണ്ടുന്ന നിലയിൽ പറയുക, പ്രിയപ്പെട്ടവരെ, അവർ മുസ്ലിങ്ങളല്ലെന്ന്, അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്ന്, അവർ അച്ചാരം വാങ്ങിയവരാണെന്ന്, ഈമാൻ തരിമ്പ് ഹൃദയത്തിനില്ലാത്ത മുനാഫിക്കുകളാണെന്ന്, പച്ച കൂറിൽ വിശ്വസിക്കുന്നവരാണെന്ന്, ലോകത്തിലെ തീവ്രവാദികളാണെന്ന്, അവരിൽ ഒരാളും ഇസ്ലാമിന്റെ ആളുകളല്ലെന്ന്, അവരുടെ താടി ഈമാനിന്റെ താടിയല്ലെന്ന്, അവർ മലയാളികളോട് തുണിവിട്ടത് ജൂതന്റെ ആവശ്യപ്രകാരമാണ്, അവൻ സെലഫിയാണെന്ന് തോന്നിക്കാനാണ്, അവൻ മതഭക്തനാണെന്ന് തോന്നിക്കാനാണ്, അവൻ മതഭക്തനല്ല അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ ഇസ്ലാമിന്റെ ശത്രുവൻ. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ വളരെ ഗൗരവമായി. എവിടെ കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ എവിടെ അതിനോട് അനുകൂല സമീപനമുണ്ടോ ആ ആളുകളെ ഒറ്റപ്പെടുത്തേണ്ട ബാധ്യത ഈമാനുള്ള വിശ്വാസികളുടേതാണ്. അവരുടെ കൂടെയുള്ള സഹവാസം ഈമാനുള്ളവർക്ക് പറ്റാത്തതാണ്. എപ്പോൾ അള്ളാഹുവിനെയും ഇസ്ലാമിനെയും ഓർമ്മ വരുന്നോ അവൻ അവിടെ നിന്ന് എഴുതേറ്റ് പോകേണ്ടവരാ, അവരുടെ ഒരു ഡയലോഗിലും മഴകി പോകേണ്ടവനല്ല വിശ്വാസി. കാരണം ഇസ്ലാം ശാന്തിയുടെ മതമാണ്, മതത്തിന്റെ പേര് തന്നെ ഇസ്ലാം. ഇസ്ലാമായിട്ട് ഒരു സമാധാനമില്ല എങ്കിൽ പിന്നെ അതിനെന്താ അർത്ഥം? ഇസ്ലാമായിട്ട് ഇതിനൊരു സമാധാനമില്ല, അസ്വസ്ഥത മാത്രം, ഭീകരവാദം മാത്രം, അങ്ങനെ അവസ്ഥ ഉണ്ടാവുമോ ലോകത്ത്? ലോകത്ത് വേറൊരു മതത്തിനും സമാധാനം എന്ന പേരില്ല, ഇസ്ലാം സമാധാനം. ഭൂമി സമാധാനത്തിന് വിധേയമായതിനു ശേഷം, കരാറുകൾ വന്നതിനു ശേഷം, ഭൂമി ശാന്തമായതിനു ശേഷം, നിയമങ്ങൾ കൊണ്ട് ശാന്തമായതിനു ശേഷം അവിടെ ഫസാദുണ്ടാകരുത്, അല്ലാഹുവിന്റെ ഇഷ്ടമല്ല എന്ന് സൂറത്ത് ആറാം 50-ൽ പറയും. ഇനി ആർക്കുള്ളതാ സ്വർഗം? അവിടെ എന്താ പറയുന്നത്?
للذين لا يريدون علوا في الارض ولا فسادا والعاقبة للمتقين ആർക്കുള്ള സ്വർഗം ലായുരീതുല ഉദ്ദേശിക്കാത്ത ഉരുവം തില്ലർ ഭൂമിയിൽ താൻ പോലും നടിക്കാത്ത അഹങ്കാരം നടിക്കാത്ത അതുപോലെ തന്നെ ഫസാദം കുതിക്കാത്ത ശാന്തപ്രിയരായ ആളുകൾക്കുള്ളതാണ് എന്റെ സ്വർഗം. സമാധാനത്തോട് മനുഷ്യൻ സത്യത്തിന് എയർപോർട്ടുകളിൽ അതുപോലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ബസ് സ്റ്റാൻഡുകളിൽ പ്രാർത്ഥനാലയങ്ങളിൽ മുസ്ലിം മാത്രമല്ല നിങ്ങൾ എല്ലാവരും ആലോചിച്ചേ ISIS ഇസ്രായേൽ പോകുന്നുണ്ടോ? ഇസ്രായേലിലേക്ക് ഒരു പിച്ചാടി ചൂടിയിരുന്നോ? ISIS ഇസ്രായേൽ തൊട്ടടുത്ത് കിടക്കുക ഒരു ബോംബിംഗ് ഒരു പനോളപ്പെടുത്തം വന്നിട്ടുണ്ടോ? ഈ ഗ്രീസിന്റെ സന്തതികൾ ഇല്ല ഗ്രാമിച്ചു ഈ സാധാരണ സന്തതികൾ ഒരു പനോളപ്പെടുത്തം വന്നിട്ടുണ്ടോ? ഇസ്രായേലിന്റെ നേരെ ഇല്ല എല്ലാവരുമല്ലേ ഹോസ്പിറ്റലുകളിലാണ് ISIS ആളുകളെ ജൂതന്മാരെ ചികിത്സിക്കുന്നത്. അറിയോ നിങ്ങൾക്ക് ജൂതന്മാരെ ചികിത്സിക്കുകയാണ് ISIS-നെ. അതെല്ലാവരും അറിയാം ടോണി ബ്ലെയർ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലോകത്തോട് തുറന്നു പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കിയാണ് ISIS. ആ ISIS ഇസ്ലാമുമായി ഒരു തരിമ്മും സൂചിയുടെ ഏറ്റവും മുകളിലാക്കരുത്. സൂചിയുടെ ഏറ്റവും മുകളിൽ അതിന്റെ ഏറ്റവും ചെറുതെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂ. അത്ര പോലും ഇസ്ലാമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഇസ്ലാമിനെ സ്നേഹിക്കുന്ന അമുസ്ലിങ്ങളുണ്ട്, പക്ഷെ ഇവരതല്ല ISIS. അതല്ല ISIS ഒറിജിനൽ അവരുടെ പെരുവിനു മുതൽ ശിരസിലെ മുടിവരെ ഇസ്ലാമിനെതിരാണ്. ഒരു പെരുവിരലിൽ നിന്ന് രക്തം തിളക്കുന്നത് പോലും അള്ളാഹുവിന്റെ ദീനിനെതിരാണ്. ഒരു ശ്വാസോച്ഛാസത്തിൽ പോലും ഇസ്ലാമിന്റെ ശത്രുതയുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ. ഓരോ ശ്വാസോച്ഛാസത്തിൽ പോലും അള്ളാഹുവിന്റെ മതത്തിനെതിരാണ് അവർ. അവരുടെ ശ്വാസോച്ഛാസം പോലും അനിസ്ലാമികമാണ്. അവർ ശ്വസിക്കുന്നത് പോലും അള്ളാഹിന്റെ മതം ഇല്ലാതാകട്ടെ. ഇനി ഞാൻ ഇതിൽ കൂടുതൽ ഗൗരവിക്കാൻ പറയേണ്ടത് കഠോരമായ ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരോട് ആർക്ക് സോഫ്റ്റ് കോർണർ പറയോ അറിയുക അവരുടെ ഹൃദയത്തിൽ ഇംഗ്ലീഷ് ആണ് കുടിയിരിക്കുന്നത്. ലോകത്തെ പഠിപ്പിച്ച സമാധാനത്തിന്റെ ശാന്തിയുടെ യുദ്ധരംഗത്തേക്ക് പോകുമ്പോ കുട്ടികളെ കൊല്ലരുത് എന്ന് പറഞ്ഞു, സ്ത്രീകളെ പീഡിപ്പിക്കരുതെന്ന് പറഞ്ഞു, അതെ അവരുടെ മരങ്ങൾ നിഷേധിക്കരുതെന്ന് പറഞ്ഞു. ഏത് ഇസ്ലാമിന്റെ മര്യാദയാണ് ഈ ആളുകൾ പാലിച്ചിട്ടുള്ളത്? അതുകൊണ്ട് ഗൗരവമായി ഈ വിഷയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം.